ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നൊരു സിമ്പിളായിട്ട് ചെമ്മീൻ റോസ്സിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണേ ഇനി മുമ്പ് ഞാൻ ഒരു അണക്ക ചെമ്മീൻ റോസിൻ്റെ റെസിപ്പിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാട്ടോ അപ്പോൾ പിന്നെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര സവാളെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു രണ്ട് തണ്ട് കരിവേപ്പില ഒരു അഞ്ചെട്ട് ചെറിയുള്ളി ചെറിയുള്ളിയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇപ്പോൾ സവാള ഒഴിവാക്കി മുഴുവൻ ചെറിയുള്ളിയാണെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ച് കൂട്ടിയും കുറിക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ വേവിക്കണം അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ടിട്ട് അല്ലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുട്ട് വെള്ളം ചേർക്കാതെ ഇളക്കി കൊടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം വെന്ത് വരുമ്പോൾ ചെമ്മീൻ തന്നെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ വെള്ളം ചേർക്കാതെ ഇങ്ങനെ നന്നായി ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ ഇനി വെന്ത് ചെയ്യുമ്പോൾ അത് നമുക്കടുത്ത് മാറ്റാം ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ അതുപോലെ തന്നെ ആ സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് സവാള ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കണേ നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരും അല്ലെങ്കിൽ നമ്മൾ സവാളയും ചെറിയുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നടികിയെ കീറിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ക്രഷ് ചെയ്തോ ഒന്ന് ചെറുതാക്കി എരിഞ്ഞതോ ചെറുതാക്കി ചതച്ചതോ ഇട്ടുകൊടുക്കുക പിന്നെ കരിവേപ്പില ഒരു രണ്ട് തണ്ട് ഇട്ടിട്ട് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമുളക് വരെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്ത് കൊടുക്കുക ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചചൊവയൊക്കെ മാറി വരണം ഇപ്പം അത് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ഒന്നു മുതൽ ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായി വാട്ടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക വേവിച്ച ചെമ്മീനിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ ചെമ്മീൻ ഒരു ഈ മസാലയിൽ കടന്നിട്ടൊരു അഞ്ചാറ് മിനിറ്റ് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് ചെറിയതായിട്ടൊന്നും മൊരിയിച്ചു കൊടുക്കാം അപ്പം ഇത്രയുള്ള റെസിപ്പി അപ്പോൾ ഇതാണ് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ട ഫൈനൽ ലുക്ക് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് ചെമ്മീം വരേണ്ട റോസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഭയങ്കര എളുപ്പമാണ് ഇത് നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ ഇതും ചോറുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൻ എന്നെ ഇപ്പിൽ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പറ്റുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് രണ്ട് പേരിലെങ്കിലും ഷെയർ ചെയ്യുക പിന്നെ കമൻസ് ഇടുക കേട്ടോ എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ ഒന്ന് കമൻസ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വര വരണവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്